ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് അവൽ വിളയിക്കുന്നതാണ് കാണിക്കുന്നത്. അതിന് 1 കിലോ അവൽ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വറുത്തെടുക്കണേ, നല്ല മുരുമുരാന്ന് വറുത്തെടുക്കണേ. ഞാനിത് വറുത്ത് വെച്ചിട്ടുണ്ട്. 1 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്, 1 കിലോ അവലും. തേങ്ങ ഞാൻ 1.5 മുറി എടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം വറുത്തെടുക്കണം. വെള്ളമയം മാറുന്നത് വരെ വറുക്കുക. ഇത് വെള്ളമയം ഇരുന്ന് ഇത് കനച്ച ചൊവയുണ്ടാവേ. നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ. തേങ്ങയുടെ വെള്ളമെല്ലാം വറ്റി നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇതിലേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കുക. അരിച്ച് ചേർക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഏലക്കപ്പൊടി ചേർക്കുക. ഏലക്കായും പഞ്ചസാരയും കൂട്ടി പൊടിച്ചതാണ്. വറുത്ത് വെച്ച അവൽ ചേർക്കുകയാണ്. നന്നായിട്ട് ഇളക്കി അവൽ അതിലേക്ക് ശർക്കരയെല്ലാം അവലേലൊക്കെ പിടിക്കുന്ന രീതിയിൽ ഇളക്കി കൊടുക്കുക. നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് വറുത്ത് അതിനകത്ത് ചേർക്കും. കാഷ്യൂനട്ട്, ബദാം, പൊട്ടുകടല ഉണ്ടെങ്കിൽ അതുകൂടി ചേർക്കാം. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. ഇതൊന്ന് വഴന്ന് വെക്കുന്നുണ്ടായിരുന്നു. നോക്കട്ടെ, ബദാം ചേർക്കണമെന്നില്ല, ഞാൻ ഉള്ളവർ ചേർക്കും. ഞാനിപ്പോൾ എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. അതൊരു ഇതാകുമ്പോൾ ചെറുപയർ പരിപ്പ് ചേർക്കുക. എള്ള്, വെളുത്ത എള്ള, മുന്തിരി, കറുത്ത മുന്തിരിയാണ് ഇത്, വെളുത്ത മുന്തിരിങ്ങ. എല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അവലിലേക്ക്. ഏലക്കയും പഞ്ചസാരയും ചേർത്ത് പൊടിച്ച കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുക. എല്ലാം കൂട്ടി യോജിപ്പിക്കുക. വറുത്ത് പൊടിച്ച ചെറിയ ജീരകമാണ് ഇത്. ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് വരും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തുക എല്ലാവരും.